ഉറപ്പുകൊടുക്കാന്നുള്ളത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ആ വ്യക്തിയെ വീണ്ടും കാണുക എന്നുള്ളത് പോലും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പം പക്ഷെ ഈ ലീഗലി കേസ് കൊടുക്കണോ വേണ്ടത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റും ഡോട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോ ഞാൻ സാറോട് ഇത് ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പോ സാറിന് റിലീജിയസ് സൈഡും കൂടെ സംസാരിച്ചല്ലോ, കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് സാറിന് മൂന്ന് മക്കളാണ്. അപ്പം രണ്ടാമത്തെ മൂന്ന് ഞാനും സെയിം ഏജാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കരാത്തെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തതൊക്കെ. അപ്പം അവർക്ക് പിന്നീട് അതൊരു ഒരു ബോസ്കോ കേസിൽ അവർക്കായ ഒരു ഫാദറിന്റെ ഡോട്ടർ എന്നുള്ള പേരിൽ അവർക്ക് പിന്നീട് അതൊരു ഡ്രമാറ്റിക് ഇഷ്യൂ ആവുകയോ അല്ലെങ്കിൽ അവർക്കത് പിന്നെ ലൈഫില് ഒരു ബുദ്ധിമുട്ട് ആവുക എന്നുള്ളത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഹർസാനെടുത്തു എന്നോടൊരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തിരിച്ച് ഞാൻ എന്നെ ഉപദ്രവിക്കാത്തവർക്ക് അതൊരു ഉപദ്രവമായിട്ട് ഞാൻ കേസ് കൊടുക്കുന്നത് മാറോ എന്നുള്ളത് ഒരു കൺസേണാണ്. ഇപ്പോൾ നമ്മൾ കേട്ടത് എടവണ്ണപ്പാറയില് ആ 17 വയസ്സുകാരി മരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ അധ്യാപകൻ അയച്ച മെസ്സേജാണ്. അതായത് ഈ കുട്ടി ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു. അവിടുത്തെ അധ്യാപകനാണ് ഈ വോയിസ് റെക്കോർഡ് ഇപ്പോൾ പുറത്തുവിട്ടത്. കാരണം ഈ കരാട്ട മാസ്റ്ററിന്റെ പീഡനത്തെ കുറിച്ച് ഈ കുട്ടി തന്നെ ഈ അധ്യാപകനോട് വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ കുട്ടി മരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം ഈ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടത്. എന്തായാലും ഈ വോയിസ് റെക്കോർഡിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ആ കുട്ടി ആ പീഡനമെല്ലാം സഹിച്ചത് സ്വന്തം കൂട്ടുകാരിക്ക് വേണ്ടിയാണെന്ന് തന്നെ പറയാം. സ്വന്തം കൂട്ടുകാരുടെ അച്ഛൻ തന്നെ നാളെ പോക്സോ കേസിൽ അകത്താകുമോ എന്നുള്ള ഭയം കൊണ്ടാണ്, ഇല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരിക്ക് നാളെ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ കുട്ടി സഹിച്ചു നിന്നത്. എന്തായാലും ആ കുട്ടിയുടെ നല്ല മനസ്സ് തന്നെയാണ്. പക്ഷെ അങ്ങനെ ആലോചിക്കുമ്പോഴും ഒരു കാര്യം ഓർക്കണം, ഇങ്ങനെയുള്ള അധ്യാപകരെ ഇതിൻ്റെ പേരിൽ നിലനിർത്തിക്കൊണ്ട് പോകല്ല. ഈ ഒരു കാരണം വെച്ചുകൊണ്ട് ഒരിക്കലും നിലനിർത്തിക്കൊണ്ട് പോകല്ല. എന്തായാലും ഇപ്പോൾ ഈ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ട ആ അധ്യാപകൻ എന്താണ് പറയാനുള്ളതെന്ന് കൂടെ നമുക്ക് നോക്കാം. കുട്ടി എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ വർഷം മുതലേ ഞാൻ വർക്ക് ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി. ഈ വിദ്യാർത്ഥിനിയെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമുണ്ട്. കാരണം ഏറ്റവും ഉഷാറായി, ഏറ്റവും സ്മാർട്ടായി, ഏറ്റവും ഇൻ്റലിജൻ്റായി ക്ലാസ്സിൽ പെരുമാറുന്ന ഒരു കുട്ടി, എപ്പോഴും ആൻസർ വിളിച്ച് പറയുന്നൊരു കുട്ടി. അപ്പം ആ കുട്ടിയെ ഏതൊരു അധ്യാപകനും എന്ത് ചെയ്യും, നോട്ട് ചെയ്യുന്നതാണ്. അതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരു സെപ്റ്റംബർ പകുതിയോടുകൂടി, അല്ലെങ്കിൽ സെപ്റ്റംബറിൻ്റെ ശേഷം ക്ലാസ്സിൽ കയറുന്ന സമയത്ത്, ഞാനൊരു ജെഇ അധ്യാപകനാണ്, ക്ലാസ്സിൽ കയറുന്ന സമയത്ത് കുട്ടിയുടെ രീതികളും പൊതുവെയുള്ള രീതികളിൽ നിന്നൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. കുട്ടി ആൻസർ പറയാതെയായി, കുട്ടി ക്ഷീണം കൊണ്ട് ക്ലാസ്സിൽ കിടക്കുന്നു, ഇടക്കിടക്ക് ഒരു എന്തോ ഒരു ഭീതി കുട്ടിയെ എന്തോ പിടികൂടിയ പോലെ എന്ത് ചെയ്യുന്നു, പെരുമാറുന്നു. അത് കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന മെൻഡറുണ്ട്, മെൻഡറോട് ചോദിച്ചപ്പോൾ കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് നമ്മളോട് എന്ത് ചെയ്യുന്നു പറയുന്നു. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് ഡൗൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു അധ്യാപകനും അതിൻ്റെ കാരണം തിരക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ 17 വയസ്സുകാരിയായ പെൺകുട്ടിക്കും അധ്യാപകനോട് ഇതെല്ലാം പറയാൻ തോന്നിയതും. ഇങ്ങനെയുള്ള അധ്യാപകരുള്ളത് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെളിവടങ്ങിയ ഈ വോയിസ് റെക്കോർഡ് നമുക്ക് കിട്ടാനും ഇടയായത്. അപ്പോൾ കുട്ടിയോട് നമ്മൾ എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കുട്ടി പറയുന്നു, സാർ എനിക്കൊരു പാനിക് അറ്റാക്ക് പോലെ വരുന്നു എന്നുള്ള രീതിയിൽ കുട്ടി എന്നോട് പറയുന്നു. ഇറ്റ്സ് നോട്ട് ആൻ ആങ്സൈറ്റി. ആങ്സൈറ്റി എന്ന് പറയരുത്, കുട്ടിക്കൊരു ഭീതി എന്തോ ഉള്ളിൽ കുടുങ്ങിയതുപോലെ കുട്ടി എന്ത് ചെയ്യുന്നു, പെരുമാറുന്നു. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു കുട്ടി എന്നോടുള്ള അടുപ്പം ഒരു അധ്യാപകൻ എന്ന നിലയിൽ വളരെയധികം കൂടുതൽ അടുപ്പമാവുന്നു. അതുവരെയും ഇതൊന്നും എന്നോട് എന്ത് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു പെൺകുട്ടി ഒരാണിനോട് ഇത് ഷെയർ ചെയ്യണമെങ്കിൽ അത്രയും സ്വകാര്യതയിൽ, അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള ഒരാളോട് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ഷെയർ ചെയ്യുകയുള്ളൂ. February 6 ആ കുട്ടി എന്നോടത് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. പക്ഷെ അന്ന് ആ കുട്ടിയെ സഹായിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ് ഇന്ന് എന്നെ ഇവിടെ നിർത്തുന്നത്. ഇവിടെ പലരും ഉന്നയിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ട് ഈ അധ്യാപകൻ ഇത് മാതാപിതാക്കളെ അറിയിച്ചില്ല, എന്തുകൊണ്ട് അദ്ദേഹം ഇതിനു മുമ്പ് ഈ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടില്ല, എന്തുകൊണ്ട് പോലീസിനെ അറിയിപ്പിച്ചില്ല എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ആ അധ്യാപകൻ എപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ആ 17 വയസ്സുകാരിയുടെ മാനസിക നില എങ്ങനെയാണ് എന്നുള്ളതാണ്. കാരണം ആ കുട്ടിക്ക് മാനസിക നില ശരിയായാൽ മാത്രമേ ഇക്കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും അദ്ദേഹം പേരൻസിനെ വിളിച്ച് പറഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം ഞാൻ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഈ സമൂഹം പറയുമ്പോഴും ഞാൻ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഞാൻ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം ആ കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ആ കുട്ടി മാനസികമായിട്ട് റെഡി ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ആ കുട്ടി തന്നെയാണ് ഞങ്ങളോടൊന്ന് പറഞ്ഞത്. സാർ ജസ്റ്റ് വെയിറ്റ് ടു മേക്ക് മൈസെൽഫ് ബെറ്റർ എന്ന് പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മയുള്ളത്. ആ വാക്കാണ് എന്നെ കൂടുതൽ അറിച്ചത്. മറ്റൊരു വേർഡ് എന്നോട് പറഞ്ഞിരുന്നു, എന്നെ പോലത്തെ ഒരു മകളും അദ്ദേഹത്തിനുണ്ട്, അത് എൻ്റെ കൂടപ്പിറപ്പാണ്, എൻ്റെ കൂട്ടുകാരിയാണ്,
അവൾക്കൊരു ദുരവസ്ഥ ഉണ്ടാവുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പുറത്ത് പറയണോ എന്നുള്ളത് എനിക്ക് വളരെയധികം പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അതും കൂടി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെയുള്ള ആളുകൾ ഓൾറെഡി രണ്ട് പോസ്കോ കേസിൽ അകപ്പെട്ട ആളുകൾ ഇത് മൂന്നാമതായിട്ട് വീണ്ടും കുട്ടികളെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് ശക്തമായി നമ്മൾ എന്ത് ചെയ്യണം, നടപടിയിലോട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. ഫെബ്രുവരി 6-ാം തീയതി കഴിഞ്ഞു, ഫെബ്രുവരി 8-ാം തീയതിയാണ് തോന്നുന്നു ആ പാരന്റ്സ് എന്നെ വിളിക്കുന്നു. ഫെബ്രുവരി 18-ാം തീയതി ആകുമ്പോഴത്തേക്ക് ആ കുട്ടി എന്ത് ചെയ്യുന്നു, മരണപ്പെടുന്നു. ഇവിടെ ഈ അധ്യാപകൻ പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ അതേ വയസ്സുള്ള ഒരു കുട്ടി അദ്ദേഹത്തിനുമുണ്ട്, ആ അധ്യാപകനുമുണ്ട് എന്ന് ആ കുട്ടിക്ക് അങ്ങനൊരു ചിന്തയുണ്ട്. പക്ഷേ ആ അധ്യാപകൻ അങ്ങനൊരു ചിന്ത ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് ഈ കുട്ടി മറക്കാൻ ഇടയായി. അതുകൊണ്ട് തന്നെയായിരിക്കും പല വിദ്യാർത്ഥികളെയും അദ്ദേഹം വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യാൻ തുടങ്ങിയത്. ഈ കരാട്ടെ അധ്യാപകനെ മുൻപും പല കേസുകളും എടുത്തിട്ടുണ്ട്, പോക്സോ കേസ് തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ജാമ്യത്തിൽ വന്നു. എന്തുകൊണ്ട് ജാമ്യം കിട്ടി, എങ്ങനെ ജാമ്യം കിട്ടി എന്നൊന്നും അറിയത്തില്ല. നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തതാണോ എന്നും അറിയത്തില്ല. എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അദ്ദേഹം വീണ്ടും കരാട്ടെ ക്ലാസ് തുടങ്ങി, വീണ്ടും തൻ്റെ പഴയ പരിപാടികൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യം മാതാപിതാക്കളെ ചിന്തിക്കേണ്ടതാണ്, ഇങ്ങനെയുള്ള അധ്യാപകരുടെ അടുത്ത് വിടുമ്പോൾ ആ അധ്യാപകൻ്റെ ഹിസ്റ്ററിയും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ആ അധ്യാപകൻ എങ്ങനെയുള്ള ആളാണ് എന്നും കൂടെ പേരൻസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. 100% ഞാൻ പറയുന്നു, സ്വയം ബുദ്ധിയാൽ ആ കുട്ടി എന്ത് ചെയ്യില്ല, ആത്മഹത്യ ചെയ്യില്ല. സ്വയം ബുദ്ധിയാൽ മറ്റൊരാളുടെ എന്തെങ്കിലും ഒരു പ്രവർത്തനമോ മറ്റൊരാളുടെ എന്തെങ്കിലും ഒരു ഇതല്ലാതെ ഒരിക്കലും ആ കുട്ടി ആത്മഹത്യക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ട് ഞാൻ പറയുന്നു, 2026 JEE എക്സാം വരികയാണെങ്കിൽ അത് IIT ഫസ്റ്റ് ടൈം കിട്ടാൻ കാലിബറുള്ള ഒരു കുട്ടിയാണ് ഈ പറയപ്പെടുന്ന കപട സമൂഹം എന്ന് പറഞ്ഞ് ഉള്ള ഈ ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇരയാക്കിയിട്ടുള്ളത്. ഇതിന് എനിക്ക് പ്രതിഷേധമുള്ളത് ഈ ഇവ ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകന്മാരോട് മാത്രമല്ല, ഇവിടെയുള്ള ഈ നിയമത്തോടു കൂടിയുമാണ്. 2 പ്രാവശ്യമാണ് അദ്ദേഹം പോസ്കോ കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് 2 പ്രാവശ്യവും ഈ പ്രതി രക്ഷപ്പെട്ടു, 3-ാമത്തെ പ്രാവശ്യം വീണ്ടും ഒരു ഇരയായി? ഇപ്പോൾ കുറേ പേരെന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, ഇത് അനുഭവം വെച്ച് കുറേ ആ കുട്ടികൾ വരുന്നു. ഇതെന്തുകൊണ്ട് പണ്ട് പറയപ്പെട്ടില്ല എന്നുള്ളതിന് പൂർണ്ണ ഉത്തരവാദി അവിടുത്തെ നിയമവും അവിടുത്തെ ജനങ്ങളിലുണ്ടാകുന്ന കാര്യങ്ങളുമാണ്. അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളുകൾ, രാഷ്ട്രീയമായിട്ടുള്ള ആളുകളുമാണ് കാരണമെന്ന് ഞാൻ പറയുന്നു. ഈ അധ്യാപകം ഇപ്പോൾ വെളിപ്പെടുത്തിയതിനകത്തൊരു കാര്യമുണ്ട്, രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആളുകൾ അവിടെ ഉണ്ട്. അത് തന്നെയാണ് ഈ കുഴപ്പം. ഇങ്ങനെ രക്ഷിക്കാൻ ആളുള്ളപ്പോൾ കുറ്റവാളി എന്നും കുറ്റം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഈ രക്ഷപ്പെടുത്തി കൊടുക്കുന്നവൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അന്ന് ഇത് മാറിക്കൊള്ളൂ. എന്തായാലും ആ 17-വയസ്സുകാരിക്ക് തൻ്റെ ജീവൻ നഷ്ടമായി, അതോ സ്വന്തമായിട്ട് നഷ്ടപ്പെടുത്തിയതാണോ എന്നറിയില്ല. എന്തായാലും ദുരൂഹത നിറയുന്ന ഒരു മരണം തന്നെയാണിത്. ഇതിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വെള്ളമില്ലാത്ത സ്ഥലത്താണ് ആ കുട്ടിയുടെ ശവശരീരം കിട്ടിയത്. അതുപോലെ തന്നെ കുട്ടിയുടെ വസ്ത്രം ശരീരത്തിൽ നിന്നും വേർപെട്ട് മറ്റൊരു സ്ഥലത്താണ് കിടന്നതും. ഇതൊക്കെ ദുരൂഹത നിറയുന്നത് തന്നെയാണ്. എന്നാൽ ഇതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, കുട്ടി മരിക്കുന്നതിന് മുമ്പ് 2 ബൈക്ക് യാത്രക്കാരുമായി തർക്കത്തിലേർപ്പെട്ടിരുന്നു. ആ തർക്കത്തിലേർപ്പെട്ട 2 ബൈക്ക് യാത്രക്കാരും ആ കുളക്കടവിൽ പോയതായിട്ട് സൂചന ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിനും ദൃക്സാക്ഷികളുണ്ട്. എങ്ങനെ തന്നെ നോക്കിക്കണ്ടാലും ഈ മരണം ഒരു ദുരൂഹ മരണം തന്നെയാണ്. 17-വയസ്സുകാരിയായ ആ കുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെ മാതാപിതാക്കളും സഹോദരിയും ഇപ്പോൾ അധ്യാപകനും രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യയായിട്ട് എഴുതി തള്ളാനും കഴിയില്ല. എന്തായാലും കേരള പോലീസ് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.